എല്ലാ കുട്ടികൾക്കും മലയാളം കേരള പാഠാവലിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇ വി കൃഷ്ണപിള്ളയുടെ വഴിയാത്ര എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ആശയമാണ് പങ്കുവച്ചത്. അതായത് വഴിയാത്ര എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു വരുന്ന എല്ലാവരും ഒരേ ദിക്കിൽ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ. വഴിയാത്ര കൊണ്ട് ചില ഗുണങ്ങളുമുണ്ടെന്ന് ലേഖകൻ പറയുന്നു. അത് ലോകപരിചയം വർദ്ധിപ്പിക്കുന്നു, മാത്രമല്ല പല ദിക്കുകളിലുള്ള ആളുകളെയും കണ്ടുമുട്ടാൻ വഴിയാത്രയിലൂടെ സാധിക്കുമെന്നും പറയുന്നു. അങ്ങനെ ഒരു കൊല്ലം വലിയ പാലക്കടവിൽ നിന്ന് തപാൽ വള്ളം തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അതിൽ വിവിധ മേഖലയുള്ളവർ കണ്ടുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കുവച്ചത്. ബാക്കി കൂടി നോക്കാം. ഒരാൾ ചേട്ടാ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനെ തുടർന്ന് സംഭാഷണം ആയി. അപ്പോൾ ആ വള്ളത്തിലുള്ള പ്രാക്കുളം എന്തു പറയുന്നു? ആ പ്രാക്കുളത്തുകാരൻ പെരിങ്ങനാടൻ നാട്ടിലുള്ള ആളോട് പറയുന്നു, തിരുമേനി ഒന്ന് മാറിയിരിക്കണേ. അതിനെ തുടർന്ന് അവർ പരസ്പരം പിന്നെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. തുമ്പമൺ എന്താണ് പറയുന്നത്? ആ മാവേലിക്കരക്കാരനോട് പറയാണ് തുമ്പമൺകാരൻ, ഉഷ്ണം സഹിക്കാൻ വയ്യ അല്ലേ, എന്താണാവോ ചെയ്യേണ്ടത്. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണവും ആയി. നേരം സന്ധ്യയാകുമ്പോഴേക്ക് അംബാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജ്യോത്സ്യനും കൂടി നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കുന്നത് കാണാം. എല്ലാവരും പരസ്പരം ആ വള്ളത്തിൽ അടുത്തടുത്ത് കിടന്ന് ഉറങ്ങും. പെരിങ്ങനാട്ട് നമ്പ്യാതിയുടെ പൂണൂൽ പത്തനാപുരം മൈതീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുരുങ്ങിയിരിക്കുന്നതും കാണാം. ആ പരസ്പരം അടുത്തടുത്ത് കിടന്നുറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ്. ഇതാണ് പെരിങ്ങനാട്ട് നമ്പൂതിരിയുടെ പൂണൂൽ, പത്തനാപുരത്തുകാരൻ മൈതീൻ പിച്ചാക്കയുടെ നീണ്ട താടിയിൽ കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച രസമാണ്. പറവൂർക്കാരൻ്റെ കേസുകെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നതായി കാണാം. അങ്ങനെ പരസ്പരം എന്താണ്, യാതൊരു ജാതി വ്യത്യാസവുമില്ലാതെ അവർ യാത്ര ചെയ്യും. അവർ അങ്ങനെ കഴിയുന്നു, ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു. അംബാസമുദ്രം തോർത്തിൻ്റെ വിലകൾ ചവറക്കാരൻ ഗൃഹസ്ഥൻ പഠിക്കുന്നു. പരസ്പരം തോർത്തിൻ്റെ വിലകൾ പോലും അവർ പരസ്പരം പറഞ്ഞ് പഠിക്കുന്നു. തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർത്ഥ്യങ്ങൾ തുമ്പമൺകാരൻ വാദ്യർ ധരിക്കുന്നു. ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളത്തിലെ ധനിക്കു ശത്രുക്കള സംഖ്യമുണ്ടാം എന്നതിൽ ധനി എന്നുള്ളത് തനിക്കു ശത്രുക്കൾ എന്ന് വായിച്ചുകൂടെന്നും ധനി എന്നാൽ ധനവാൻ എന്ന അർത്ഥമെന്നും വാദ്യർ മൈദീൻ പിച്ച മുതലാളിയെ വീറോടെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുമ്പോൾ അതിലുള്ള കവിതകൾ ചൊല്ലുന്നു, കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ തെറ്റുകൾ പരസ്പരം പറഞ്ഞ് തിരുത്തുന്നും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വഴിയാത്രയിലൂടെ അവർ പഠിക്കുന്നുണ്ട്. ഒടുവിൽ കൽപ്പാലക്കടവിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്കും നമ്പ്യാതിക്ക് ഖുറാനെ പറ്റി അല്പം അറിയാം. ജോത്സ്യന് പറവൂരെ ഗൃഹസ്ഥന്മാരെ പറ്റി നല്ലതുപോലെ അറിയാം. യാത്ര അവസാനിക്കാറാവുമ്പോഴേക്കും നമ്പൂതിരിക്ക് ഖുറാനെ പറ്റിയും ജോത്സ്യന് പറവൂരെ ഗൃഹസ്ഥന്മാരെ പറ്റിയുമൊക്കെ അറിയാം. ഗൃഹസ്ഥന് പെരിങ്ങനാട്ടെ മരച്ചീനി കൃഷിയെപ്പറ്റി വിവരിച്ചറിയാം. രോഗിക്ക് അംബാസമുദ്രത്തിലെ ഒരു നല്ല ചിന്താർമണി വൈദ്യൻ്റെ പാടവത്തെപ്പറ്റി ധാരാളം അറിയാം. ജോത്സ്യന് വൈദ്യനെക്കുറിച്ചും വക്കീലിന് ഡോക്ടറെക്കുറിച്ചും അംബാസമുദ്രത്തിലെ ആൾക്ക് ചിന്താർമണി വൈദ്യൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേർ തന്നെ കൊല്ലം റെയിൽവേ ഓഫീസിൽ വരുന്നു, പലരായി നിന്ന് ടിക്കറ്റ് വാങ്ങുന്നു, പല മുറികളിൽ കയറുന്നു? രോഗി തൻ്റെ വയറുവേദന ഒന്നു തിരുമ്മി ശമിപ്പിക്കുന്നതിന് മുമ്പ് ചെട്ടിയാർ തൻ്റെ അതുവരെയുള്ള യാത്രാ ചെലവ് കണക്കിലൊന്ന് കണ്ണോടിക്കുന്നതിന് മുമ്പ് ഗൃഹസ്ഥൻ താൻ ആയിടെ വാങ്ങിയ കുട ഭദ്രമായി ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുവാൻ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്
വാദ്യാർ അപ്പോൾ വാങ്ങിയ പ്രതിദിന പത്രം വായിച്ചു തീർക്കുന്നതിന് മുമ്പ് മൈദീൻ പിച്ച മുതലാളി ചമ്പൻ പാക്കു കൂട്ടി മുറുക്കിയതിൻ്റെ തുപ്പൽ വണ്ടിക്ക് പുറത്തേക്കെന്ന വ്യാജേന കാറ്റിൻ്റെ ആനുകൂല്യത്താൽ അകത്തേക്ക് മടങ്ങിയെത്തി അടുത്തിരിക്കുന്ന ആളിൻ്റെ മുഖം കുഴമ്പിൽ മുക്കുന്നതിന് മുമ്പ് ജ്യോത്സ്യൻ സായിപ്പന്മാരുടെ സൂത്രങ്ങളെപ്പറ്റിയുള്ള ആലോചന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വണ്ടി തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുന്നു. അവരെല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് കഴിയുന്നതിന് മുമ്പേ വണ്ടി തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നു. അവർക്ക് നിരാശ തോന്നുന്നു. അവിടെ ചെന്നാൽ പോട്ടർമാരുടെ മരണവിളി, മദ്രാസ് മെയിൽ ഹിന്ദു പടവിളി, സായിപ്പന്മാരുടെ ബൂട്ട്സ് ശബ്ദം, ടിക്കറ്റ് കളഞ്ഞു പോയോ എന്നുള്ള നെഞ്ചിടിപ്പ്, വണ്ടിക്കാരുടെ പിടിവലി, അതാ മിഴിച്ചു നിൽക്കുന്നു പുറത്തെ റോഡിൽ. ഹോട്ടലിൽ ചെന്നാൽ കാശിന് ചോറ്, അത് കഴിഞ്ഞാൽ വെളിയിൽ ആർക്കും ആരോട് യാതൊരു സംസാരിക്കാൻ സമയം ഇല്ല. അതുപോലെ പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലും എത്തുന്നു. എങ്ങനെയാണ് ഈ മാതിരി യാത്ര കൊണ്ട് വല്ല ലോകപരിചയവും സമ്പാദിക്കുക? പഴയ യാത്രയെപ്പറ്റി പറഞ്ഞു. എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്ന കാഴ്ചയൊക്കെ കണ്ടു. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ പലരും പല ട്രെയിനിലാണ് കയറുന്നത്, പല വള്ളങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. ഒരാൾ ടിക്കറ്റ് വാങ്ങുന്നു, ഓഫീസിലേക്ക് വരുന്നു, പല മുറികളിൽ ട്രെയിനിൽ കയറുന്നു, അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടാൻ പോലുമുള്ള നേരം ഇപ്പോൾ ഒരു യാത്രയ്ക്കും കിട്ടുന്നില്ല. അപ്പോഴേക്കും വണ്ടി എത്തേണ്ടടുത്ത് എത്തുന്നു. കാശുള്ളവൻ ചോറ് വാങ്ങി കഴിക്കുന്നു, കാശില്ലാത്തവൻ പട്ടിണി കിടക്കുന്നു. ആർക്കും ആരോടും ഒന്നും സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് സമയമില്ല. ഇന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് നാളെ അതേ സമയമാകുമ്പോഴേക്കും വീട്ടിലും ചെന്ന് കയറുന്നു. അങ്ങനെ ഈ ചെറിയ യാത്ര കൊണ്ടൊന്നും ഇന്നത്തെ ലോകത്ത് ഒന്നും സമ്പാദിക്കുവാൻ കഴിയില്ല എന്ന് ഇ വി കൃഷ്ണപിള്ള പറയുന്നു. പഴയ കാലത്തെ ജീവിതവും പഴയ കാലത്തെ വഴിയാത്രയുമായിരുന്നു നല്ലത്. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, വള്ളത്തിലൂടെ പോകുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കാമായിരുന്നു, പല ലോകകാര്യങ്ങളും നേടാമായിരുന്നു. പക്ഷേ ഇന്നത്തെ ട്രെയിൻ യാത്ര കൊണ്ടോ വിമാനയാത്ര കൊണ്ടോ അതൊന്നും നേടാൻ കഴിയില്ല എന്ന് ഇ വി കൃഷ്ണപിള്ള നിരാശപ്പെടുന്നു. ഇതാണ് പാഠഭാഗത്തിൻ്റെ ആശയം. പഴയ വഴിയാത്രയും ഇന്നത്തെ യാത്രയും തമ്മിലുള്ള വ്യത്യാസമാണ് ലേഖകൻ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. പഠനപ്രവർത്തനം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അന്യന്മാരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടുള്ള പോക്കാണിത്. ലേഖകൻ പരാമർശിക്കുന്നത് എന്താണ്? വിശദമാക്കുക. എന്താണ് ഉത്തരം? പഴയ കാലത്ത് നടന്നാണ് എല്ലാവരും യാത്ര ചെയ്തിരുന്നത്. ചിലർ ദൂരയാത്രയ്ക്കാണ് പോകുന്നതെങ്കിൽ അവർക്കുള്ള ഭക്ഷണവും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. മറ്റു ചിലർ ഭക്ഷണം തയ്യാറാക്കാനുള്ള സാധനങ്ങളും പാത്രങ്ങളും കൊണ്ടുപോകുമായിരുന്നു. ഉപ്പും മുളകുമൊക്കെ കൊണ്ടും പോകുമായിരുന്നു. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറും, എന്നിട്ട് ആ വീട്ടുകാരനുമായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉറങ്ങുമായിരുന്നു. ഒരു പൊതിച്ചോറ് കൊണ്ടുപോകേണ്ട സ്ഥലത്തിനും അപ്പുറത്ത് ദൂരേക്കാണ് പോകുന്നതെങ്കിലോ സാധനങ്ങളും അതുണ്ടാക്കാനുള്ള സാമഗ്രികളും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. എന്നാൽ ഒന്നും കയ്യിൽ കരുതാതെ പോകുന്ന ചില വഴിയാത്രക്കാരുണ്ട്. അവരെന്താണ്? അന്യന്മാരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചു കൊണ്ടുള്ള പോക്കാണ്. അതായത് ഏതെങ്കിലും വീട്ടിലെത്തുമ്പോൾ അവിടെ കയറാം, എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, അവിടെ രാത്രി സുഖമായി ഉറങ്ങുകയും ചെയ്യാം എന്ന് കരുതി അന്യന്മാരെ വിശ്വസിച്ച്, അവർ തരുമെന്ന് വിശ്വസിച്ച് പോകുന്നവരാണ് ചില വഴിയാത്രക്കാർ. ആ പോക്കിന് ഉത്തരം പറയേണ്ടത് ദൂരെയുള്ള പാവപ്പെട്ട ഗൃഹസ്ഥന്മാരാണ്. അവരവർക്ക് ചോറ് കൊടുക്കും, പിന്നെ ആ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ അന്യന്മാർ തരുമെന്ന വിശ്വാസത്തിൽ യാത്ര ചെയ്യുന്ന വഴിയാത്രക്കാരും പഴയ കാലത്ത് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം. അവർ അങ്ങനെ കഴിയുന്നു, ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു. യാത്രാന്ത്യത്തിൽ യാത്രക്കാർ എത്തിച്ചേരുന്ന അവസ്ഥയാണിത്. ഈ യാത്രയിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇ വി കൃഷ്ണപിള്ള തൻ്റെ വഴിയാത്ര എന്ന ലേഖനത്തിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്.
അന്നത്തെ പഴയ കാലത്തെ വഴിയാത്രയ്ക്ക് ഗുണമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോകപരിചയം വർദ്ധിപ്പിക്കാൻ പഴയ വഴിയാത്ര ഉപകരിച്ചിരുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണ്, കൊല്ലം വലിയ പാലക്കടവിൽ നിന്ന് ഒരു തപാൽ വള്ളം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. അതിൽ പല ആളുകളുമുണ്ട്. അമ്പാസമുദ്രക്കാരനുണ്ട്, ചെട്ടിയാരുണ്ട്, പറവൂർക്കാരനുണ്ട്, ഹൈക്കോടതി കക്ഷിയുണ്ട്, പത്തനാപുരത്തുകാരനുണ്ട്, മൈദീൻ പിച്ച മുതലാളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും കൂടി കൊല്ലം വലിയ പാലക്കടവിൽ നിന്ന് തപാൽ വള്ളത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ചിലർ ചുണ്ണാമ്പ് ചോദിക്കുന്നു, മറ്റു ചിലർ കുറച്ച് നീങ്ങിയിരിക്കാൻ പറയുന്നു. അങ്ങനെ ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു. സന്ധ്യയാവുമ്പോൾ എല്ലാവരും എന്താണ്, അമ്പാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജ്യോത്സ്യനും കൂടി നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കുന്ന് ഉറങ്ങുന്നു. പെരിങ്ങനാട്ട് നമ്പ്യാതിരിയുടെ പൂനൂൽ പത്തനാപുരം മൈദീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുരുങ്ങിക്കിടക്കുന്നു. പിന്നെ പറവൂർക്കാരൻ്റെ കേസ് കെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ കഴിയുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആ യാത്രയിൽ അവർ ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ലോകപരിചയം നേടിയെടുക്കാൻ കഴിയുന്നു എന്ന് സാരം. മൂന്നാമത്തെ ചോദ്യം, ഇന്നത്തെ യാത്ര ലോകപരിചയം സമ്പാദിക്കുന്നതിന് സഹായിക്കുന്നില്ല എന്ന് ലേഖകൻ പറയാൻ കാരണമെന്ത്? ഇന്നത്തെ യാത്ര കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആർക്കും ആരോടും സംസാരിക്കാൻ നേരമില്ല. ഒരാൾ വരുന്നു, തീവണ്ടി ഓഫീസിലേക്ക് കയറുന്നു, ടിക്കറ്റ് ക്യൂ നിന്ന് വാങ്ങുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നിനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യാത്ര കൊണ്ടും കഴിയുന്നില്ല. പരസ്പരം സംസാരിച്ച് വരുമ്പോഴേക്കും തീവണ്ടിയാണെങ്കിലും വിമാനമാണെങ്കിലും എത്തേണ്ട സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കും. കയ്യിൽ കാശുള്ളവൻ ഭക്ഷണം കഴിക്കുന്നു, അല്ലാത്തവൻ പട്ടിണി കിടക്കുന്നു. ആരോടും ഒന്നും സംസാരിക്കാൻ ഇന്നത്തെ യാത്ര കൊണ്ട് കഴിയുന്നില്ല. പിറ്റേ ദിവസം അതേ സമയമാകുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലെത്തണമെന്നാണ് എല്ലാവരുടെയും ചിന്ത. അങ്ങനെ ഇന്നത്തെ യാത്ര കൊണ്ട് ഒരു ലോകപരിചയവും സമ്പാദിക്കുവാൻ കഴിയുന്നില്ല എന്ന് ലേഖകൻ പറയുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. അവിടെ തട്ടുന്നത് എന്നതിന് അടിവരയിട്ടിട്ടുണ്ട്. എന്നെ എങ്ങനെ തട്ടിക്കളിക്കരുത്, അവിടെയും തട്ടിക്കളിക്കരുത് എന്നതിന് ചുവട്ടിൽ വരയിട്ടിട്ടുണ്ട്. തട്ടിക്കളയും നിന്നെ ഞാൻ. അടിവരയിട്ട പദത്തിന് ഓരോ സന്ദർഭത്തിലും വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തുക. ഒന്നാമത്തത്, അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് കഴിക്കുന്നത് എന്ന് അർത്ഥം. എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കരുത്. രണ്ടാമത്തത്, എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ പന്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിയാക്കരുത്, തട്ടിക്കളിച്ച് പരിഹസിക്കരുത് എന്നർത്ഥം. ഒരു പാവയെപ്പോലെ കളിപ്പിക്കരുത്, എന്നെ ഇങ്ങനെ കളിപ്പിക്കരുത് അല്ലെങ്കിൽ പരിഹസിക്കരുത് എന്ന് അർത്ഥം. ഇനി തട്ടിക്കളയും നിന്നെ ഞാൻ. അവിടെ തട്ടിക്കളയും എന്ന് പറഞ്ഞാൽ കൊന്നുകളയും നിന്നെ ഞാൻ എന്ന് അർത്ഥം. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണം. 3 വഴിയാത്രയെക്കുറിച്ചാണ് പറയുന്നത്. പഴയ കാലത്തെ വഴിയാത്ര, മധ്യകാലത്തെ വഴിയാത്ര, ഇന്നത്തെ വഴിയാത്ര. ആ യാത്രകൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ എഴുതിയെടുക്കുക, നന്നായി പാഠഭാഗം വായിച്ച് പഠിക്കുകയും ചെയ്യുക. പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.